വനിതാ സുഹൃത്ത് നൽകിയ പാനീയം കുടിച്ചുള്ള യുവാവിൻ്റെ മരണം ഒരുപാട് ദുരൂഹതകൾ വർദ്ധിപ്പിക്കുകയാണ്. പാറശാലയിലെ ജയരാജൻ്റെ മകൻ ഷാനോൻ്റെ മരണം ഒരുപാട് സംശയങ്ങൾ ഉയർത്തുകയാണ്. ഒരു കഷായം കുടിച്ചാൽ ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനം നിലയ്ക്കുമോ? എന്താണ് ആ പാനീയം? എന്തിനാണ് ഷാനോനെ പെൺ സുഹൃത്ത് വിളിച്ചു വരുത്തിയത്? ഇങ്ങനെയുള്ള സംശയങ്ങൾ ഉയരുകയാണ്. ഷാനോൻ്റെ മരണത്തിന് പെൺകുട്ടിയുടെ അന്ധവിശ്വാസവുമായി ബന്ധമുണ്ടെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ലഭ്യമായ വിവരങ്ങൾ പരിശോധിക്കാം. 14ാം തീയതി രാവിലെ ഷാനോൻ രാജും സുഹൃത്ത് റെജിനും രാമവർമ്മൻ ചിറയിലുള്ള പെൺകുട്ടിയുടെ വീട്ടിലെത്തി. സുഹൃത്തിനെ പുറത്തു നിർത്തി ഷാനോൻ വീട്ടിനകത്തേക്ക് പോയി. കുറച്ചു കഴിഞ്ഞ് വീടിന് പുറത്തേക്ക് വന്ന ഷാനോൻ പെൺകുട്ടി ഒരു പാനീയം നൽകിയെന്നും അത് കുടിച്ച ഉടൻ ഛർദിൽ അനുഭവപ്പെട്ടതായും സുഹൃത്തിനോട് പറഞ്ഞു. അവസാനായതിനാൽ തന്നെ വീട്ടിലെത്തിക്കാനും റെജിനോട് ആവശ്യപ്പെട്ടു. അവളെ വീട്ടിൽ നിന്ന് ഛർദിച്ചുകൊണ്ടാണ് വന്നത്. അപ്പോൾ ഞാൻ ഉടനെ ബൈക്ക് എടുത്തിട്ട് പോയി. ഛർദി ഇടെ എന്ത് പറ്റി ഇങ്ങനെ? അപ്പോൾ അവൻ വൈകുക എന്ന് പറഞ്ഞു. അപ്പോൾ ബൈക്ക് കയറി കുറച്ച് ദൂരം വന്ന ഉടനെ പിന്നെ ഛർദിച്ചു. അപ്പോൾ നീല കളറ് പോകണേണ്ടോടനെ ഞാൻ ചോദിച്ചു, ഇടെ എന്ത് പറ്റി നീല കളർ ഛർദി പോണ്? അത് അവളിങ്ങനെ കഷായം തന്ന് കഷായം തന്ന അങ്ങനെയാണ് ഛർദി പറഞ്ഞത്. വീട്ടിലെത്തിയതിനു ശേഷം ഛർദിച്ച് അവശനായ ഷാനോനെ ബന്ധുക്കൾ പാറശാല ആശുപത്രിയിൽ എത്തിച്ചു. അവിടെ നിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കും. മെഡിക്കൽ കോളേജിൽ നടത്തിയ പരിശോധനകളിൽ കാര്യമായ പ്രശ്നങ്ങൾ കണ്ടെത്താത്തതിനെ തുടർന്ന് ഷാനോനെ രാത്രിയോടെ വീട്ടിലേക്ക് തിരികെ അയച്ചു. എന്നാൽ തൊട്ടടുത്ത ദിവസം വായ്ക്കുള്ളിൽ വ്രണങ്ങൾ രൂപപ്പെട്ട് വെള്ളം പോലും കുടിക്കാൻ കഴിയാത്ത സ്ഥിതിയിലായി. ENT കാണിച്ചുവെങ്കിലും മരുന്ന് പോലും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നില ഗുരുതരമായി. 17 വീണ്ടും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്തിയ പരിശോധനകളിൽ വൃക്കകളുടെ പ്രവർത്തനം കുറയുന്നതായി കണ്ടെത്തി. 9 ദിവസത്തിനിടെ 3 തവണ ഷാനോനെ ഡയാലിസിസിന് വിധേയനാക്കി. ആരോഗ്യനില മോശമായതിനെ തുടർന്ന് വെന്റിലേറ്ററിലേക്ക് മാറ്റി. പക്ഷേ 25ാം തീയതി ഷാനോൻ മരണത്തിന് കീഴടങ്ങി. ആസിഡ് പോലെയുള്ള എന്തോ ഒന്ന് അകത്ത് ചെന്നതായി ഡോക്ടർമാർ പറഞ്ഞതായി ബന്ധുക്കൾ പറയുന്നു. ആന്തരാവയങ്ങൾ ദ്രവിച്ചുപോയെന്നും വെന്റിലേറ്ററിലിരിക്കെ ഹൃദയാഘാതം സംഭവിച്ചതാണ് മരണകാരണമെന്നും ഡോക്ടർമാർ പറഞ്ഞതായി ബന്ധുക്കൾ പറയുന്നുണ്ട്. പ്രശ്നം കൂടി വന്നപ്പോഴത്തേക്കും പോലീസ് ഇൻറ്റിമേഷൻ കൊടുത്തിട്ട് മജിസ്ട്രേറ്റ് വന്നിരുന്നു. മജിസ്ട്രേറ്റിനും അവൻ മരണമൊഴി കൊടുത്തു. അതും ഇങ്ങനെയായിരുന്നു, അവള് കഷായം കൊടുത്തു, അങ്ങനെയുള്ള രീതിയിലാണ് പറഞ്ഞത്. പക്ഷേ ഡോക്ടർ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ അകത്ത് എന്തോ ആസിഡോ അങ്ങനെ എന്തോ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇൻറ്റേണൽ ഓർഗൻസ് എല്ലാം ദ്രവിച്ചു പോയിട്ടുണ്ട്. അതാണ് ഇത് വയറ്റിന്ന് ബ്ലീഡിങ്, മോശമില്ല, ബ്ലാക്ക് കളറിലാണ് മോശം വന്നിട്ടുണ്ട്. അപ്പോൾ ഫുള്ള് ബ്ലീഡിങ് ആയതുകൊണ്ട് അവർ പറഞ്ഞു ഇത് അകത്തെന്തോ ലൈന് പോയിട്ടുണ്ട്, എന്തോ ഒരു ആസിഡാണെന്നാണ് അവർ പറഞ്ഞത്. പോയിട്ടുണ്ട്, അതാണ് ഇങ്ങനെ വരുന്നത്. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അസ്വാഭാവികമായി ഒന്നുമില്ലെന്നാണ് പോലീസ് പറയുന്നത്. ഷാനോൻ്റെ മരണം ആസൂത്രിതമായ കൊലപാതകമാണെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. ഷാനോൻ്റെ മരണത്തിന് പിന്നിൽ പെൺകുട്ടിയുടെ അന്ധവിശ്വാസമുണ്ടെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നു. അന്ധവിശ്വാസത്തിന്റെ എലമെന്റ് ഉണ്ട്. ഇവനെ കൊണ്ടുപോയി നിർബന്ധിച്ചാണ് ഈ താലി കെട്ടുകയും കുങ്കുമം തൊടിയുകയും ചെയ്തത്. എന്നിട്ട് എല്ലാ ദിവസവും വൈകുന്നേരം കുങ്കുമം തൊടിയിച്ച് കുങ്കുമം തൊട്ട് ഇവന്റെ വാട്സാപ്പിൽ ഫോട്ടോ അയച്ചു കൊടുക്കുമായിരുന്നു. അതിനുശേഷം ഈ എൻഗേജ്മെന്റ് കഴിഞ്ഞതിന് ശേഷമാണ്, ഈ സെപ്റ്റംബറിലാണ് കല്യാണം ഫിക്സ് ചെയ്തിരുന്നത് അവനുമായിട്ട്, മിലിറ്ററിക്കാരനുമായിട്ട്. അപ്പോൾ ആ കല്യാണം മാറ്റുന്നതിൻ്റെ കാരണമായിട്ട് ഫെബ്രുവരിയിലോട്ട് നീട്ടിയിട്ടുണ്ട് എന്ന് ഇവൻ്റെ അടുത്ത് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ കാരണമായിട്ട് പറഞ്ഞത്, എൻ്റെ ജാതകപ്രകാരം നവംബറോട് കൂടിയേ എനിക്ക് നവംബറിന് മുമ്പ് കല്യാണം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യ ഭർത്താവ് മരണപ്പെടും എന്നൊരു ജാതകപ്രകാരം ഒരു വിധിയുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോഴും അച്ഛനും അമ്മയും ഫെബ്രുവരിയിലേക്ക് കല്യാണം മാറ്റിയത് എന്നാണ് ഇവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ വെച്ച് ആലോചിക്കുമ്പോൾ ഇവൻ ആദ്യം ഇവനെ കൊണ്ടുപോയി താലി കെട്ടുകയും മറ്റും ചെയ്തത് ഇതിൻ്റെ ഒരു ഭാഗമായിട്ടാണോ എന്ന് ഞങ്ങൾ സംശയിക്കുന്നു. ഇവരുടെ വീട്ടിൽ വന്നിട്ട് തെക്കതും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ഒരു അന്ധവിശ്വാസ കുടുംബമായിട്ടാണ് നമ്മൾക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ആരോഗ്യവാനായ ഒരു യുവാവ് ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനം നിലച്ച് പെട്ടെന്ന് എങ്ങനെയാണ് മരണത്തിന് കീഴടങ്ങുന്നത്? പോലീസ് എന്തുകൊണ്ടാണ് കാര്യക്ഷമമായ അന്വേഷണം നടത്താത്തത്? ചോദ്യങ്ങൾ ബാക്കിയാണ്.